നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസപ്പടി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി, അതിനു പിന്നാലെ വന്ന കരുവന്നൂർ ബാങ്ക് കൊള്ള തുടങ്ങി നിരവധി സംഭവങ്ങളാൽ പ്രതിരോധത്തിലാണ് സിപിഎം. അതിനിടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തയ്യാറെടുക്കണം. വിഭാഗീയതയും ഉൾപാർട്ടി പ്രശ്നങ്ങളും മൂർച്ഛിച്ചു നിൽക്കുകയും ചെയ്യുന്നു. കണ്ണൂർ ലോബിയാണെങ്കിൽ ഇടഞ്ഞു തന്നെ തുടരുന്നു. അതിനിടയിൽ ഖജനാവിൽ നിന്ന് കാശെടുത്ത് ഭരണവിരുദ്ധത മറികടക്കാനുള്ള പരിപാടികളാണ് ഭരണകൂടം വിഭാവനം ചെയ്യുന്നത്. പാർട്ടി വിഭാവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഖജനാവ് കാലിയായതിനാൽ പകുതി കാശ് മാത്രം ഖജനാവിൽ നിന്ന് എടുക്കുമത്രേ. ബാക്കി തൽപര കക്ഷികളായ സ്പോൺസർമാരിൽ നിന്നും സംഘടിപ്പിക്കും. കോടികളുടെ ആസ്തിയുണ്ട് പാർട്ടിക്ക്. തൊഴിലാളി വർഗ പാർട്ടി എന്ന ലേബലൊക്കെ മാറി. എന്നാലും സ്പോൺസർഷിപ്പ് പുഷ്പം പോലെ കിട്ടും എന്ന് പാർട്ടിക്കറിയാം. ജനസദസ് എന്ന പേരിൽ മണ്ഡല സന്ദർശനമാണ് പരിപാടി. സർക്കാരിന്റെ പദ്ധതികൾക്ക് പ്രചാരം കൊടുക്കുക എന്ന ലക്ഷ്യം പറഞ്ഞാവുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്ന് കാശെടുക്കാമല്ലോ. അംഗവും കാണാം, താളിയും ഒടിക്കാം എന്ന ലൈൻ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന ജനസദസ്സിന് ഭാഗിക സ്പോൺസർഷിപ്പ് വാങ്ങാനാണ് തീരുമാനം. സർക്കാർ നേരിട്ട് നടത്തുന്ന പരിപാടികൾ ഒഴികെ മറ്റെല്ലാത്തിനും പാർട്ടി ഫണ്ടിന് പകരം സ്പോൺസർമാരെ കണ്ടെത്തും. സർക്കാരിന് വലിയ പണച്ചെലവ് വരുന്നത് ഒഴിവാക്കാനാണ് ശ്രമം എന്നാണ് വൈപ്പ്. എംഎൽഎമാരും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായിരിക്കും സ്പോൺസർഷിപ്പിന്റെ ഏകോപനം നിർവഹിക്കുക. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു. നവകേരള നിർമ്മിതി, സർക്കാർ ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്നിവ ജനങ്ങളുമായി സംസാരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇതിനായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 നിയമസഭാ മണ്ഡലങ്ങളിലും നേരിട്ടെത്തുക. പക്ഷേ ഇത്രയും വിപുലമായ പരിപാടി മുഴുവനായി സംഘടിപ്പിക്കാൻ സർക്കാരിന്റെ കൈവശം പണമില്ലാത്തതുകൊണ്ട് പാതി ഖജനാവിൽ നിന്നുള്ള പണവും ബാക്കി സ്പോൺസർഷിപ്പും കൊണ്ട് നടത്തും. മണ്ഡല സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തും. അതിൽ വികസന സെമിനാർ, ജനങ്ങളുമായുള്ള ആശയവിനിമയം, കലാപരിപാടികൾ തുടങ്ങിയവയ്ക്ക് സ്പോൺസർഷിപ്പ് വാങ്ങും. വലിയ സാമ്പത്തിക ഭാരം ഒഴിവാക്കാനാണ് തീരുമാനമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ സാമ്പത്തികം മുഴുവനായും ഖജനാവിൽ നിന്നെടുത്ത് ചെലവഴിച്ചാൽ അതുവഴിയുള്ള ചീത്തപ്പേരും തെരഞ്ഞെടുപ്പിന് ഒട്ടും ഗുണം ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് സ്പോൺസർഷിപ്പിനുള്ള ശ്രമം എന്ന് വ്യക്തം. എംഎൽഎമാരും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരും സ്പോൺസർമാരെ കണ്ടെത്തണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങിയവയിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിന് മുൻഗണന നൽകുമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. സർക്കാർ പരിപാടിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാക്കാനാണ് ശ്രമമെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും സർക്കാർ പരിപാടി എന്ന് വരാതിരിക്കാനാണ് ഇടതുമുന്നണി കൺവീനറെ കൊണ്ട് ഇക്കാര്യം ആദ്യം പറയിപ്പിച്ചതെന്ന കാര്യവും വ്യക്തമാണ്. അതായത് ഒരു സർക്കാർ സിപിഎം സംയോജിത ഏർപ്പാട്. പാർട്ടി പരിപാടി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, സർക്കാർ പരിപാടി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. സംസ്ഥാന തല കോർഡിനേറ്ററായി പാർലമെന്ററി കാര്യ മന്ത്രിയെയും ഏകോപനത്തിന് ചീഫ് സെക്രട്ടറിയെയും മന്ത്രിസഭ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല ഏകോപനം കളക്ടർക്കായിരിക്കും. നവംബർ 18 മഞ്ചേശ്വരത്ത് ആരംഭിക്കുന്ന ജനസദസ് ഡിസംബർ 24 സമാപിക്കും. ഓരോ മണ്ഡലത്തിലും സംഘാടക സമിതി രൂപീകരണത്തിന് എംഎൽഎമാർ നേതൃത്വം വഹിക്കുമെന്നും തീരുമാനമായിട്ടുണ്ട്. ജനസദസ് പരിപാടി സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കൂടി നടക്കുന്നതായതിനാൽ പ്രതിപക്ഷത്തിന് പങ്കെടുക്കേണ്ടി വരും. എന്നാൽ കോൺഗ്രസ് ജനസദസ് പരിപാടി ബഹിഷ്കരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സ്പോൺസേർഡ് പരിപാടി ഏത്, സർക്കാർ പരിപാടി ഏത് എന്ന് മനസ്സിലാക്കി വേണമല്ലോ പരിപാടിയിൽ സംബന്ധിക്കാൻ. സ്പോൺസേർഡ് ആയാൽ സിപിഎം പരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുത്തു എന്നായി പോയില്ലേ? അതുകൊണ്ട് പാർട്ടി പരിപാടിയാണ് സർക്കാർ നടത്തുന്നത് എന്നാരോപിച്ചാണ് വിട്ടുനിൽക്കൽ. ജനസദസ്സോടെ മിക്കവാറും ജനകീയ പ്രതിരോധ ജാഥയുടെ മറ്റൊരു പുറമായിരിക്കും സംഭവിക്കുക. അന്ന് മൈക്ക് ഓപ്പറേറ്റർമാരാണെങ്കിൽ ഇതിൽ ഇനി ആരുടെ നെഞ്ചത്തേക്കാണ് എന്ന് കണ്ടറിയണം. കാസർഗോഡ് പെരിയാട്ടടുക്കത്ത് മുഖ്യമന്ത്രി എത്തുന്ന പരിപാടിക്ക്, പാർട്ടി പരിപാടിക്ക് വേദിയൊരുക്കാൻ ഇക്കഴിഞ്ഞ ദിവസം വഴിയരികിലെ മരങ്ങൾ സിപിഎം പ്രവർത്തകർ നിഷ്കരണം മുറിച്ചു തള്ളിയതേ ഉള്ളൂ. അനുമതിയില്ലാതെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 5 തണൽ മരങ്ങളാണ് പാർട്ടി പ്രവർത്തകർ മുറിച്ചു മാറ്റിയത്. 140 മണ്ഡലങ്ങളിൽ ഒരു മാസം കൊണ്ട് എന്തൊക്കെ മുറിച്ചു മാറ്റും എന്ന ഒരു ഊഹവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.